കിഴക്കൻ മേഖലയിലെ സിപിഎം സിപിഐ ചേരിപ്പോരിന് ഇനിയും അറുതിയില്ല. സിപിഎം നേതാവിനെതിരെ കടുത്ത ആരോപണവുമായി സിപിഐ നേതാവ്. ലൈവ് വാർത്തയിൽ ആദ്യം കാണാം പ്രധാന വാർത്ത. ജഗൻമോഹനെ പോലെ നാട്ടിലുടനീളം നടന്ന് വീട് കയറി അടിക്കുന്നതിനും വീട് കയറി വെട്ടിക്കൊല്ലുന്നതിനും നേതൃത്വം കൊടുക്കുന്ന ജയമോഹനെ പോലുള്ളവരാണ് സിപിഎമ്മിന് ഈ നാട്ടിൽ സംഘർഷം ഉണ്ടാക്കാൻ നിൽക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് ഏരൂർ സ്വദേശി സുരേഷ്. നരിക്കൽ സെന്റ് മേരീസ് കത്തോലിക്ക ദേവാലയത്തിലെ കുരിശടിക്കുന്നവരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. പുനലൂർ പോലീസ് കേസെടുത്തു. ഇടമണ്ണിൽ സിപിഐ സിപിഎം ചേരിപ്പോരിന് അയവില്ല. സിപിഐക്കെതിരെ സിപിഎമ്മിന്റെ പ്രതിഷേധ പ്രകടനവും യോഗവും. സിപിഎം നേതാക്കൾക്കെതിരെ കടുത്ത ആരോപണവുമായി സിപിഐ നേതാവ്. വാർത്തകൾ വിശദമായി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് പിടികൂടി. ഏരൂർ സ്വദേശി സുരേഷ് കുമാർ എന്ന 37-കാരനാണ് പോലീസ് പിടിയിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഏരൂർ മണലിൽ ചാരുംകുഴി മേലേതിൽ സുരേഷ് എന്ന് വിളിക്കുന്ന സുരേഷ് കുമാറാണ് പോലീസിന്റെ പിടിയിലായത്. പെൺകുട്ടിയുടെ വീടുമായി പരിചയമുണ്ടായിരുന്ന സുരേഷ് കുമാർ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അത്രേ. ഏരൂർ അഞ്ചൽ പുനലൂർ സ്റ്റേഷനുകളിലെ നിരവധി കുബേര കേസുകളിൽ പ്രതിയാണ് സുരേഷ് കുമാർ. പെൺകുട്ടിയുടെ മാതാവിന്റെ പരാതിയെ തുടർന്ന് അഞ്ചൽ സിഐ അഭിലാഷ്, ഏരൂർ എസ്ഐ ലിസി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ലൈവ് വാർത്ത അഞ്ചൽ. പുനലൂർ നരിക്കൽ സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയുടെ കുരിശടി സാമൂഹ്യ വിരുദ്ധർ തകർത്തു. പുനലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. കുരിശടിയിലെ മാതാവിന്റെ ചില്ല് തകർന്ന നിലയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. പുനലൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് സഭാവിശ്വാസികൾ ആവശ്യപ്പെട്ടു. പ്രദേശത്തെ റബ്ബർ ഷീറ്റ് മോഷണവും വ്യാപകമാണ്. പല വീടുകളിൽ നിന്നും റബ്ബർ ഷീറ്റും അതുപോലെ തന്നെ ഒട്ടുകറിയും രാത്രികാലങ്ങളിൽ മോഷണം പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് മോഷണശ്രമമായിട്ട് കണക്കാക്കുന്നില്ല. കാരണം മോഷണശ്രമമാണെങ്കിൽ പൂട്ടുപൊളിച്ച് അകത്ത് കയറേണ്ടതല്ല. അതല്ല, ഇതിന്റെ ആരോ സാമൂഹ്യ ദ്രോഹികൾ മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാമൂഹ്യ വിരുദ്ധരെ അമർച്ച ചെയ്യാൻ പുനലൂർ പോലീസ് നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ പുനലൂർ. പുനലൂർ നഗരസഭയുടെയും ശുചിത്വ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗ്രീൻ വോളണ്ടിയർമാർക്ക് പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ കെ പ്രഭ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. വീടുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും ജൈവ അജൈവ മാലിന്യ സംസ്കരണ സങ്കേതങ്ങൾ പരിചരിക്കുന്നതിനുമായി പുനലൂർ നഗരസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 80 ഗ്രീൻ വോളണ്ടിയർമാർക്കാണ് പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചത്. പുനലൂർ നഗരസഭയുടെയും ശുചിത്വ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. ഓഗസ്റ്റ് 2, 3, 4 തീയതികളിലായി പുനലൂർ സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലാണ് ക്ലാസുകൾ നടക്കുന്നത്. ബുധനാഴ്ച രാവിലെ 10 PSS ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ പരിശീലന ക്ലാസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാഴാഴ്ച നടന്ന ക്ലാസിൽ പുനലൂർ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. വീടുകളിൽ വൃത്തിയാക്കി വെക്കുന്ന ഈ അജൈവ സാധനങ്ങൾ എടുത്ത് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള കളക്ഷൻ സെന്ററുകളിൽ അതത് സ്ഥാനത്ത് പ്ലാസ്റ്റിക് യുഎസ്എസ് ബൾബ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെക്കുന്നത് കേരളത്തിലാദ്യമായി നമ്മൾ മുന്നോട്ട് പദ്ധതി കൊടുത്ത് മുന്നോട്ട് കോർഡിനേഷൻ കമ്മിറ്റി അംഗീകാരം വാങ്ങിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ 2 ദിവസം നമുക്ക് 50 വീടുകളിൽ എങ്ങനെയാണ് പറയുന്നത്? കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് പാസാക്കിയ നിയമങ്ങളിൽ ഒരാളുടെ ഉത്തരവാദിത്തമാണ് അതിന്റെ മാലിന്യം. ഞാൻ എന്റെ വീട്ടിൽ ധാരാളം മാലിന്യങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് എല്ലാ മുനിസിപ്പാലിറ്റികളും 50 രൂപയാണ് ഒരു മാസം ഒരു വീട്ടിൽ നിന്ന് മിക്കവാറും പറയുന്നത്. നമ്മൾ അത് കുറച്ച് 30 രൂപയാണ്. അപ്പൊ നമ്മൾ ഒരു വീട്ടിൽ നിന്ന് ഈ അജൈവ മാലിന്യങ്ങൾ എടുത്ത് കൊണ്ടുവരുന്നതിന് ഒരു വീട്ടുകാർ നമുക്ക് തരേണ്ട സംഖ്യ എത്രയാണ്? 30 രൂപ. ആ 30 രൂപ മുനിസിപ്പാലിറ്റികൾ അടയ്ക്കേണ്ടതില്ല. ആ 30 രൂപ കളക്ട് ചെയ്യുന്നതിന് ഒരു രേഖയൊക്കെ ഉണ്ടാക്കിയ പ്രശ്നം തുടക്കം മോണിറ്റർ ചെയ്യും. അപ്പൊ ഒരു വീട്ടിൽ നിന്ന് നമുക്ക് 30 രൂപ കിട്ടും. അതിന് പുറമെ തൊഴിലുറപ്പിന്റെ പൈസയും നമുക്ക് കിട്ടത്തക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ്. അല്ലെങ്കിൽ അജൈവ മാലിന്യ കളക്ഷൻ സെന്ററുകൾ നമുക്ക് അധികാരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ പുനലൂർ. സിപിഐക്കെതിരെ സിപിഎം നേതൃത്വത്തിൽ ഇടമണ്ണിൽ പ്രതിഷേധ യോഗവും പ്രകടനവും സംഘടിപ്പിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ എസ് ജയമോഹൻ യോഗം ഉദ്ഘാടനം ചെയ്തു.
പ്രകടനം ഇടമൺ 34 നിന്നും ആരംഭിച്ച് സത്രം ജംഗ്ഷനിൽ സമാപിച്ചു. CPM ലോക്കൽ കമ്മിറ്റി അംഗം എ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഈ പാർട്ടിയെ കടന്നാക്രമിക്കാൻ വേണ്ടി വരുന്ന ആരായാലും ശരി, പാർട്ടിയുടെ പ്രവർത്തകന്മാരെയും പാർട്ടിയെയും സംരക്ഷിക്കുക എന്നുള്ളത് ഈ പ്രസ്ഥാനത്തിന്റെ മുഖ്യ കടമകളിൽ പെട്ടതായതുകൊണ്ട് കടന്നാക്രമിക്കാൻ വേണ്ടി വരുന്ന ആളുകളുടെ അടുത്ത് കൈ കെട്ടി നിന്ന് നിങ്ങൾ എന്താണോ തരാൻ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങൾ ഈ കൈയൊപ്പ് വെച്ച് വാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന പാർട്ടി അല്ല എന്നുള്ളത് നമ്മുടെ കട്ടപ്പൊമ്മൻ ഗോപി ഉൾപ്പെടെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കാനായിരിക്കാം. മാനമര്യാദ ഇനിയെങ്കിലും ജീവിച്ചൂടെ? തഞ്ചാവൂർ വൈസ് പ്രസിഡന്റ് അല്ലെ? ലൈലര എങ്ങനെ ചലിക്കുന്നുണ്ടോ? അർത്ഥങ്ങൾ ഇങ്ങനെ വൈസ് പ്രസിഡന്റായി ഇരുന്നുകൊണ്ട് നാട്ടിലെ ജനങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് മാനമര്യാദയായിട്ടൊരു പ്രവർത്തകൻ പ്രവർത്തിക്കേണ്ട ഘട്ടത്തിൽ ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്ന പല ഘട്ടങ്ങളും പുറത്തെടുത്തപ്പോൾ വീണ്ടും അത് അകത്തേക്ക് വലിക്കാൻ കഴിയുന്ന നിലയിലുള്ള സമീപനങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ള നമ്മളോട് ഈ ഉമ്മാക്കി ഓങ്ങി കാണിക്കേണ്ട കാര്യമുണ്ടോ? നല്ല കുതിര നടന്നു പിടിക്കുന്നത് പിന്നാലെ നോക്കി, നല്ല കുതിരകൾ ഇപ്പം നമ്മുടെ മുമ്പിൽ നടന്ന പിടിക്കുന്നത് പിന്നാണോ ഈ നോക്കി കുതിര? ഉമ്മാക്കി കാട്ടി തങ്ങളെ വിരട്ടാൻ നോക്കേണ്ടെന്നും തങ്ങൾക്ക് നേരെയുള്ള ഏത് അക്രമത്തെയും അതേ രീതിയിൽ തിരിച്ചടിക്കുമെന്നും എസ് ജയമോഹൻ പറഞ്ഞു. പ്രതിഷേധ പ്രകടനത്തിനും യോഗത്തിനും CPM നേതാക്കളായ എസ് ബിജു, ആർ സുരേഷ്, എസ് വിനോദ്, എ ജോസഫ്, VS മണി, ടി ചന്ദ്രാനന്ദൻ, ആർ ലൈലജ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലൈവ് വാർത്ത, തെന്മല. CPM നേതാവിനെതിരെ രൂക്ഷ വിമർശനവുമായി CPI നേതാവും തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ എൽ ഗോപിനാഥപിള്ള. തെന്മല SI CPMനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും CPM സാമൂഹ്യ വിരുദ്ധരെ സംരക്ഷിക്കുകയാണെന്നും CPI നേതാവ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ഇടമണ്ണിൽ CPI CPM സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് CPI നേതാവിന്റെ പ്രതികരണം. ASP നേരിട്ട് കണ്ടു, സ്ത്രീകളുടെ അടിയും പാടുമെല്ലാം ASP നേരിട്ട് കണ്ട്, കുഞ്ഞുങ്ങളെ അടിച്ച കുഞ്ഞുങ്ങളുടെ അടിയും ASP കണ്ടിട്ടാണ് തെന്മല പോലീസിനെ വിളിച്ചു വരുത്തുന്നത്. വരുത്തി മൊഴിയെടുത്തതിന് ശേഷം CPM അടിച്ച വീട് കയറി അടിച്ചവർക്കും അടികൊണ്ടവർക്കും ഒരേപോലെ വകുപ്പിട്ട് കേസെടുക്കാൻ നിർദ്ദേശം കൊടുത്തു CPM ആളുകൾ. ഇവിടെ പുതുതായി വന്ന സബ് ഇൻസ്പെക്ടർ CPM സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ആ നിലയിലെടുത്തത്. വീട് കയറി അടിയിച്ച അവർക്ക് ഉള്ള വകുപ്പ് തന്നെ അടികൊണ്ട വീട്ടിൽ കിടന്ന് അടികൊണ്ടവർക്കും ഇട്ട് എടുത്ത ഒരു നിലപാടാണ് CPM കാണിച്ചത്. അതിനുശേഷം ആ വീട് കയറി അടിച്ചവർ ഈ സത്രമൊക്കിലുടനീളം വിലസുന്നു, ആ അടിച്ച വീട്ടിലുള്ളവരെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു. പോലീസ് CPM നയം നടപ്പിലാക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നു. CITU വന്ന KTUC എന്ന് വന്നത് ഇടമണ്ണിലെ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധന്മാരാണ്. ആ സാമൂഹ്യ വിരുദ്ധന്മാരെ സംരക്ഷിക്കുന്ന നയവും പ്രസംഗവുമാണ് നടത്തിയത്. എരൂരെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ജയമോഹനൻ ഇവിടെ വന്ന് സാമൂഹ്യ വിരുദ്ധന്മാർ ഏത് ആഭാസത്തരവും കാണിച്ചാലും പാർട്ടി സംരക്ഷിക്കും എന്നാണ് ഇന്നലെ ഇവിടെ പ്രസംഗിച്ചത്. അപ്പോൾ ആഭാസന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജയമോഹനെ പോലുള്ളവർ, എരൂരെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ജയമോഹനൻ ഇടമണ്ണിലും വന്ന് ഈ ഇടമണ്ണിലെ സംഘർഷം ഉണ്ടാക്കുന്നതിനും ഇടമണ്ണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനും ജയമോഹനെ പോലുള്ളവർ ഇവിടെ പ്രസംഗിച്ച് കാര്യങ്ങൾ നടത്തിയതുകൊണ്ട് ഇടമണ്ണിലെ ജനങ്ങൾ അത് വെച്ചുപൊറിപ്പിക്കത്തില്ല എന്ന് ജയമോഹൻ ഓർക്കണം. ജയമോഹനെ പോലെ നാട്ടിലുടനീളം നടന്ന് വീട് കയറി അടിക്കുന്നതിനും വീട് കയറി വെട്ടിക്കൊല്ലുന്നതിനും നേതൃത്വം കൊടുക്കുന്ന ജയമോഹനെ പോലുള്ളവരാണ് CPM ഈ നാട്ടിൽ സംഘർഷം ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ലൈവ് വാർത്ത, തെന്മല. മഴയിൽ ചെളിക്കുളമായി പുനലൂർ KSRTC ഡിപ്പോ. സ്റ്റാൻഡിൽ കയറാനാകാതെ യാത്രക്കാരും വലയുകയാണ്.
ഡിപ്പോയിലെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളാണ് മഴ പെയ്തതോടെ ചെളിക്കുളമായത്. ബസ്സുകൾ ഇതുവഴി പോവുകയും വരികയും ചെയ്യുന്നതോടെ കാൽനട യാത്ര പോലും ദുഷ്കരമായി. ഡിപ്പോയുടെ നവീകരണം എന്നത് വർഷങ്ങൾ പഴക്കമുള്ള ആവശ്യമാണെങ്കിലും അധികൃതർ ഇതുവരെ നടപടികളൊന്നും എടുത്തിട്ടില്ല. ഒറ്റ മഴയോടെ തന്നെ ചെളിക്കുളമായ ഡിപ്പോയുടെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ എത്രയും വേഗം കോൺക്രീറ്റ് ചെയ്യണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ആശ്രയനിധി ഗുണഭോക്താക്കൾക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്തിൽ 165 കുടുംബങ്ങളാണ് ആശ്രയനിധി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ആശ്രയനിധി ലിസ്റ്റിൽ ഉൾപ്പെട്ട 165 കുടുംബങ്ങൾക്കാണ് വ്യാഴാഴ്ച ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തത്. 5 കിലോഗ്രാം വീതം അരിയും പലവ്യഞ്ജനങ്ങളും അടങ്ങുന്ന ഭക്ഷ്യധാന്യ കിറ്റിന്റെ വിതരണോദ്ഘാടനം തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലൈലജ നിർവഹിച്ചു. നമ്മുടെ പ്രായമാകുമ്പോൾ നമ്മളെ നോക്കുന്നതിനും വേണ്ടിയിട്ടും അതിന്റെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ആരുമില്ലാത്തവരെയാണ് നമ്മൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവർക്ക് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകുന്നതിനും അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതിനും അവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ നൽകുന്നതിനും വസ്ത്രം ഭക്ഷണം ഇവയൊക്കെ തന്നെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ആ പദ്ധതിയിൽ ഉൾപ്പെട്ടുള്ളവർക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണ ധാന്യ കിറ്റുകളും നൽകുന്നത്. ഇതിപ്പോൾ നമ്മളേതാണ്ട് 132,000 രൂപയുടെ സാധനങ്ങളാണ് 165 കുടുംബങ്ങൾക്കായിട്ട് ഇപ്പോൾ നമ്മൾ നൽകുന്നത്. ഞങ്ങൾ 10 കിലോ അരിയും 2 കിലോ പച്ചരിയും വെളിച്ചെണ്ണ ചെറുപയർ പഞ്ചസാര തേയില അടക്കമുള്ള സാധനങ്ങളാണ് ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ നമുക്ക് 2,600 രൂപയുടെ ഓരോ കുടുംബത്തിനും 1,600 രൂപയുടെ ഭക്ഷണ ധാന്യം നമ്മൾ ഓണമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ തന്നെ നമ്മൾ നടപ്പിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ പ്രദേശത്തൊക്കെ തന്നെ അടുത്തായിട്ടുള്ള പല കുടുംബങ്ങളും ഇതിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും 1-ഉം 2-ഉം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവരെയാണ് നമ്മൾ ഇപ്പോൾ ഈ ഭക്ഷ്യധാന്യം അടക്കം കൊടുക്കുന്നത്. അർഹരായ ഇത്തരത്തിൽ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടേണ്ടതായിട്ടുള്ള കുടുംബങ്ങൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ 3-ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സർവേയും കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഇടമൺ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന പരിപാടിയിൽ വാർഡ് മെമ്പർ സുനിൽകുമാർ അധ്യക്ഷനായി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ ഗോപിനാഥപിള്ള, ഗ്രാമപഞ്ചായത്ത് അംഗവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ എ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് മാത്യു, ആർ സുരേഷ്, രാജീവ് തേക്കുള, മുംതാസ് ഷാജഹാൻ, ലൈസി അലക്സ്, CDS ചെയർപേഴ്സൺ ചന്ദ്രിക എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത, തെന്മല. റബ്ബറിന്റെ വിലത്തകർച്ച മൂലം പ്രതിസന്ധിയിലായിരിക്കുകയാണ് ടാപ്പിംഗ് തൊഴിലാളികൾ. ചെറുകിട തോട്ടങ്ങളിൽ റബ്ബറിന്റെ വിലത്തകർച്ചയെ തുടർന്ന് ടാപ്പിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. ഇതോടെ 100 ടാപ്പിംഗ് തൊഴിലാളികളാണ് ദുരിതത്തിലായത്. കിഴക്കൻ മേഖലയിൽ മഴയും ടാപ്പിംഗിനെ തടസ്സം സൃഷ്ടിക്കുന്നു. ഓണക്കാലം അടുത്തതോടെ ടാപ്പിംഗ് തൊഴിലാളികൾ ജോലിയില്ലാതെ വലയുകയാണ്. റബ്ബറിന്റെ വിലത്തകർച്ചയ്ക്കെതിരെ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ സമരരംഗത്ത് വന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ചെറുകിട തോട്ടമുടമകളാണ് ഇതുമൂലം ഏറെ വലയുന്നത്. പല വൻകിട തോട്ടങ്ങളിലും റബ്ബർ ടാപ്പിംഗ് നടക്കുന്നില്ല. ഇതും തോട്ടം മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ശബരിഗിരി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് റോഡിലെ കുഴികൾ അടച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികളാണ് മാതൃകാപരമായ ഈ പ്രവർത്തനം നടത്തിയത്. തകർന്ന റോഡിന്റെ ഭാഗം കുട്ടികൾ ചേർന്ന് അടച്ചു. തുടർന്ന് റോഡിന്റെ വശങ്ങളും വൃത്തിയാക്കി. ഇവിടെ പതിവായി അപകടങ്ങൾ നടക്കുന്ന മേഖലയായിരുന്നു. ദിവസേന 4-5 അപകടങ്ങൾ വരെ ഇവിടെ നടന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് കുട്ടികൾ റോഡിലെ കുഴികൾ അടച്ചത്. 12 ന്യൂസ് ബ്യൂറോ, പുനലൂർ. ലൈവ് വാർത്തയിൽ വീണ്ടും പ്രധാന വാർത്തകൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് ഏരൂർ സ്വദേശി സുരേഷ്. നരിക്കൽ സെന്റ് മേരീസ് കത്തോലിക്ക ദേവാലയത്തിലെ കുരിശടിക്കുന്നവരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. പുനലൂർ പോലീസ് കേസെടുത്തു. ഇടമണ്ണിൽ CPI CPM ചേരിപ്പോരിന് അയവില്ല. CPIക്കെതിരെ CPMന്റെ പ്രതിഷേധ പ്രകടനവും യോഗവും. CPM നേതാക്കൾക്കെതിരെ കടുത്ത ആരോപണവുമായി CPI നേതാവ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് livewartha.com സന്ദർശിക്കുക. നമസ്കാരം.